കനത്ത മഴയ്ക്കൊപ്പം റോഡ് തകരുന്നതിന്റെ ദുരിതം കൂടി അനുഭവിക്കുകയാണ് പാടിയൊട്ടിച്ചാൽ വയക്കര ചെമ്പുല്ലാഞ്ഞി നിവാസികൾ. പ്രധാനമന്ത്രി ഗ്രാമീണ റോഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്ന റോഡ് പ്രവൃത്തി പാതിവഴിയിൽ നിൽക്കെ മഴയെത്തിയതോടെ ചെമ്പുല്ലാഞ്ഞി ഭാഗത്തേക്കുള്ള ഗതാഗതം ദുഷ്കരമായി. സ്കൂൾ വിദ്യാർത്ഥികളുമായി പോകുന്ന വാഹനങ്ങൾ ഉൾപ്പെടെ കടത്തിവിടാൻ കനത്ത മഴയെ അവഗണിച്ചും നാട്ടുകാർ ശ്രമദാനത്തിലൂടെ റോഡ് ഗതാഗത യോഗ്യമാക്കിയിരിക്കുകയാണ്. പെരിങ്ങം വയക്കര പഞ്ചായത്തിലെ 15-16 വാർഡുകളിലൂടെ കടന്നു പോകുന്ന വയക്കര പാങ്കയം പോത്താങ്കണ്ടം റോഡിന്റെ 5 കിലോമീറ്റർ വരുന്ന നിർമ്മാണ പ്രവൃത്തി ഈ വർഷം ആദ്യം പൂർത്തിയാക്കേണ്ടതായിരുന്നു. റോഡ് നിർമ്മാണം വൈകിയതിന്റെ ദുരിതമാണ് ഈ മഴക്കാലത്ത് ചെമ്പുല്ലാഞ്ഞിക്കാർ അനുഭവിക്കുന്നത്. കനത്ത മഴയെ തുടർന്ന് ചെമ്പുല്ലാഞ്ഞിയിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തെ റോഡിൽ സംരക്ഷണ ഭിത്തി ഉൾപ്പെടെ തകർച്ചാ ഭീഷണിയിലാണ്. റോഡിന്റെ പല ഭാഗത്തും മണ്ണ് ഒലിച്ചുപോയി കുഴികൾ രൂപപ്പെട്ടതോടെ കനത്ത മഴയെ അവഗണിച്ചും നാട്ടുകാർക്ക് രംഗത്തിറങ്ങേണ്ടി വന്നു. ശ്രമദാനമായി മെറ്റലും മണ്ണും നിരത്തി റോഡ് ഗതാഗത യോഗ്യമാക്കിയാണ് ഇപ്പോൾ മിക്ക ദിവസവും വാഹനങ്ങൾ കടത്തിവിടുന്നത്. ഇപ്പം വയക്കരയിലേക്ക് എടുത്തു കൊണ്ടുപോയ അമ്മ പറയുന്നു എല്ലാം റിലേറ്റീവ് മറ്റേ സ്കൂളിൻ്റെ വാഹനങ്ങളിൽ ഇങ്ങോട്ട് വന്നിരുന്ന വന്നുകൊണ്ടിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ ആരും വരുന്നില്ല. ഇത് ഇപ്പം നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിലായില്ല. കാരണം വെച്ചാൽ ഇവർ നമ്മളോട് പറഞ്ഞു വെച്ചാൽ ഈ പൈപ്പ് നമ്മൾ പറഞ്ഞു നമ്മളെ പൈപ്പ് വിടണ്ട, തീർച്ചു കഴിഞ്ഞാൽ ഈ പൈപ്പ് വിട്ടാൽ നമുക്ക് പോകാൻ പറ്റില്ല. കാരണം ഒരു മാസം ഒരു ആഴ്ച കൊണ്ട് നിങ്ങളെ പണി തീർച്ചയെന്ന് പറഞ്ഞു. ആറ് നമ്മളിപ്പോൾ 6-7 ദിവസമായി നമ്മൾ ഈ പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും നമ്മൾ വണ്ടി വരില്ല. അപ്പോൾ നമ്മൾ എൻ്റെ പെങ്ങളെ തന്നെ അസുഖമായിട്ട് നമ്മൾ കസേരയിൽ എടുത്തിട്ടാണ് മേലെ കൊണ്ടുപോയി. ഒരുപാട് കാലം മുമ്പിൻ്റെ അവസ്ഥയാണ് നമുക്ക്. ചെമ്പുല്ലാഞ്ഞി ഭാഗത്ത് റോഡ് മുറിച്ചു കടന്നു പോകുന്ന നീർച്ചാലിന് മഴവെള്ളം ഒഴുകിപ്പോകുന്ന വിധത്തിൽ കലുങ്ക് അനുവദിച്ചിരുന്നില്ല. ഇവിടെ കലുങ്ക് നിർമ്മിക്കുകയോ കോൺക്രീറ്റ് പൈപ്പ് ഇടുകയോ വേണമെന്നാവശ്യപ്പെട്ട് ഇക്കഴിഞ്ഞ മെയ് മാസത്തിൽ നിർവഹണ ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞുവെച്ച് പ്രതിഷേധം അറിയിച്ചിരുന്നു. അങ്ങനെ അനുവദിച്ചു കിട്ടിയ കലുങ്കിന്റെ സംരക്ഷണ ഭിത്തിയാകട്ടെ കഴിഞ്ഞ ദിവസങ്ങളിലെ ശക്തമായ മഴയിൽ തകർന്ന നിലയിലാണ്. റോഡിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളം വഴിതിരിച്ചുവിടാൻ ഓവുജൽ നിർമ്മിക്കാത്തതിന്റെ ദുരിതം അനുഭവിക്കുന്ന വീടുകളുമുണ്ട്. ഇവിടെ മുറ്റത്തേക്കിറങ്ങാൻ പറ്റാത്ത വിധം കുത്തിയൊലിച്ചെത്തുന്ന മഴവെള്ളം വീട്ടുമുറ്റങ്ങളിൽ കെട്ടിക്കിടക്കുന്നതായും വീട്ടുകാർ പരാതിപ്പെടുന്നു. നമ്മൾ ഈ അവസ്ഥ നിങ്ങൾ കാണുന്നില്ല. നമ്മൾ അരിയോളം വെള്ളത്തിലാണ് 2-3 പിള്ളേർ ഞങ്ങളെല്ലാം ജീവിക്കുന്നത്. പിള്ളേർ സ്കൂളിൽ വരെ പോകാനും വരാൻ കഴിയാത്തൊരു അവസ്ഥയാണ്. എന്തെങ്കിലും ഒരു പരിഹാരം നിങ്ങൾ ആക്കിത്തരണം. നമ്മളെ വീട് കാണുന്നില്ല. പിന്നെ കടിയിൽ വെള്ളത്തിലും കിടക്കുന്നു. നമ്മളെപ്പോലത്തെ ഒരു അവസ്ഥ ആര് യുവാത്ത എല്ലാവർക്കും അത് യുവാങ്ങ് മൊത്തത്തിൽ ഇങ്ങനെ ചളിയിൽ കിടക്കുകയാണ്. ഇങ്ങനത്തെ ഒരു അവസ്ഥ ആക്കിയെത്തിയിട്ട് അവർ പോയത്. പിന്നെ എന്തെങ്കിലും സംവിധാനം ആക്കാൻ വേണ്ടിയിട്ട് തീരുമാനം നിങ്ങളെല്ലാം കൂടി ചെയ്യണം. പ്രധാനമന്ത്രി ഗ്രാമീണ റോഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2022 ജനുവരിയിൽ പ്രവൃത്തി ആരംഭിച്ചതാണ് ഈ റോഡ്. റോഡിന്റെ ഇരുഭാഗത്തുമായി ഏറ്റവും അധികം ജനങ്ങൾ വസിക്കുന്ന ഇടമാണ് വയക്കര ചെമ്പുല്ലാഞ്ഞി പ്രദേശം. അങ്ങനെ യാത്രാ സൗകര്യമുള്ള നല്ല റോഡ് പ്രതീക്ഷിച്ചിരുന്ന ചെമ്പുല്ലാഞ്ഞിക്കാർക്ക് ഈ മഴക്കാലം കടുത്ത ദുരിതമാണ് സമ്മാനിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ.